ഹലോ, വെൽക്കം ടു ഹ്യൂമൺ ഫിൽറ്റർഡ്. പിന്നെ നമ്മൾ മോർണിംഗ് റേസ് മഗോസ് ഫോർട്ട് ഒക്കെ കണ്ടു കഴിഞ്ഞു. അടുത്തത് കുറെ പേര് സജസ്റ്റ് ചെയ്ത ഒരു ഹോട്ടലാണ് ഫിഷർമാൻസ് വാർഫ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ വില്ലേന്റെ ഓണറും ഒക്കെ സജസ്റ്റ് ചെയ്ത ഒരു ഹോട്ടലാണ് ഇത്. അപ്പൊ ഇനി ഇവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടുന്ന് ഫുഡ് കഴിഞ്ഞിട്ട് നേരെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. സോ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാണാൻ മാത്രമുണ്ട്. വേഗം വന്നു അതിന്റെ ഉള്ളിൽ ഒന്ന് കണ്ടുവരാം. ഇവിടെ ഇങ്ങനെ ജീവനുള്ള മീനുകളും ഞണ്ടുകളും പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ടിക്ക, ഫിഷ് ടിക്ക, പിന്നെ ഒരു റൈസ് ബൗള്, പിന്നെ ഫിഷ് കറി, പിന്നെ കുറച്ച് സൈഡ് ഐറ്റംസും പിന്നെ ഒരു ലൈം ജ്യൂസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു, നല്ല ഹെവി ആയിരുന്നു. നേരെ നമ്മൾ റിലേറ്റീവിന്റെ വീട്ടിലൊന്ന് പോകണം. അത് പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. രാത്രി നമ്മൾ ബീച്ച് വൈബ് ഒന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ അതും കാണിച്ചുതരാം. ഇനി പറയാനുള്ളത് ഇതാ, ഈ പാലത്തിനെ പറ്റിയിട്ടാണ്. ഈ പാലം ഗോവയിൽ വരുന്ന ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടാവും. ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണെങ്കിൽ കൂടെ ഈ നഗരത്തിലെ നല്ല ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2019 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 546 കോടി രൂപയുടെ ഈ അടൽ സേതു ഗോവ പദ്ധതി അവതരിപ്പിച്ചു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ പാലം നിർമ്മിച്ചത്. ദൃഢമായ കേബിൾ കമ്പികൾ, ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പാലത്തിന്റെ പണി പൂർത്തിയാക്കിയെങ്കിലും അറ്റകുറ്റപ്പണികളുടെ ഘട്ടത്തിൽ ഇത് അസ്ഫാൾട്ട്, ടാർ കേബിളുകൾ എന്നിവ മാറ്റി ബിറ്റുമെൻ മെറ്റീരിയലിന്റെ പുതിയ പാളി ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അടൽ സേതു ഗോവ പാലം പോർവോറിമിനെയും പനാജിയെയും ബന്ധിപ്പിക്കുന്നു. മണ്ഡോവി നദിക്ക് കുറുകെയുള്ള NH 66 നാല് പാതകൾ ഇതിലടങ്ങിയിരിക്കുന്നു. 5.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇത് ഇന്ത്യയിലെ 3-ാമത്തെ വലിയ പാലം എന്നും അറിയപ്പെടുന്നു. ഗോവയിലെ ഈ മനോഹരമായ നാലുവരി പാലത്തിന് 21 മീറ്റർ വീതിയും 30 മീറ്റർ ഉയരവും 150 മീറ്റർ നീളവുമുണ്ട്. 30 മീറ്റർ ഉയരമുള്ളതിനാൽ കാളവണ്ടികൾക്കൊപ്പം ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കും പാലം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 2014 ഈ നിർദ്ദേശം അവതരിപ്പിക്കുകയും LMTക്ക് നൽകുകയും ചെയ്തു. മണ്ഡോവി നദിക്ക് കുറുകെ പണിത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 3-ാമത്തെ പാലമാണ് ഇത്. ഈ പാലത്തില് വേഗപരിധി ഉണ്ട്. ഗോവയിലെ ഏറ്റവും തിരക്കേറിയ പാലങ്ങളിൽ ഒന്നാണ് ഈ പാലം. ഗോവ സർക്കാരിന്റെ കണക്കനുസരിച്ച് പ്രതിദിനം 66,000 വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല അതിവേഗ കാറ്റ് വീശുന്നതിനാൽ അടൽ സേതു പാലത്തിലൂടെ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. അതിനാൽ പാലത്തിന്റെ വേഗപരിധി മണിക്കൂറിൽ 50 കിലോമീറ്ററായി സജ്ജീകരിച്ചു. ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞാൽ ഈ പാലത്തിൽ ഇങ്ങനെ ലൈറ്റ് ഇടും, അതിന്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പൊ അതൊക്കെയാണ് ഈ പാലത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് രാത്രി ബീച്ചിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഗോവയിൽ വരുന്നവരെല്ലാവരും കഴിയുമെങ്കിൽ രാത്രി ബീച്ച് വൈബ് ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ബീച്ചുകളുടെ ഒരു എന്താ പറയുക, അവിടെ ചെന്നിരിക്കുമ്പോഴുള്ളൊരു ഒരു എന്താ പറയുക ആംബിയൻസ് തന്നെ വേറെയാണ്. അങ്ങനെ ബീച്ചിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ്, ഇപ്പം തന്നെ സമയം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തും ഇത്രയും ആൾക്കാർ ബീച്ചിൽ ഉണ്ടാവും എന്നുള്ളതൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ആ ബോധമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ബീച്ച് കണ്ട ഉടനെ തിരിച്ചു വരാം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. ഇത്രയും ആൾക്കാർ ഒരുപാട് ആൾക്കാർ ബീച്ച് ഇങ്ങനെ വെറുതെ ആ രാത്രിയിൽ ആ ബീച്ചും കണ്ട് അങ്ങനെ ഇരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷെ കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ രാത്രിയും ബീച്ചിൽ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുക,
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ വന്നിരിക്കുക. നല്ല അടിപൊളി ഒരു വൈബാണ്, ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്താ ഇപ്പോൾ രാത്രി ബീച്ചിൽ എന്ന് ചിന്തിക്കുമ്പോൾ അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരത് ഫീൽ ചെയ്യുന്നത് നല്ലൊരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ പക്ഷേ ഈ മൂന്ന് ദിവസത്തിൽ ആദ്യമായിട്ടാണ് രാത്രി ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഈ മൂന്ന് ദിവസവും രാത്രി ബീച്ചിൽ ഇങ്ങനെ വെറുതെ ഒന്ന് വന്നിരിക്കായിരുന്നു എന്ന് തോന്നി. ഗോവ രാത്രി ഉറങ്ങാറില്ല, അതേപോലെ ഇവിടുത്തെ ആൾക്കാരും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ബീച്ച് വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.